നമസ്കാരം സുഹൃത്തുക്കളെ, കട്ട് ഓഫ് പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എസ് സി ആർ ടി സമഗ്ര സീരീസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേൾഡ് ജിയോഗ്രഫിയിലെ ലോകഭൂമിശാസ്ത്രത്തിലെ ആദ്യത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എട്ടാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഭൂപടങ്ങൾ വായിക്കാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സോ നമുക്കറിയാം, മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എക്സാമിന്, മെയിൻ എൽ ഡി സി മെയിൻസ് എക്സാമിന് വരെ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്, തീർച്ചയായിട്ടും ഫുൾ വീഡിയോ എല്ലാവരും കാണുക. സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള ചിത്രത്തിൽ വിട്ടുപോയ ദിശകൾ എഴുതിത്തരും. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല പി എസ് സിയിൽ. പക്ഷേ എങ്കിലും ദിശകളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, നമ്മുടെ സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, അതുപോലെ ഈസ്റ്റ്, അതുപോലെ വെസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. നമുക്ക് ആ ഒരു ദിശയായിട്ട് ചെറിയൊരു നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എവിടെയാണെന്നുള്ളത്. സോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയവ എഴുതി ചേർക്കാനാണ്. കൃഷിഭൂമി, മഞ്ഞ, റോഡ് എന്താണെന്നും അതുപോലെ ഭൗതിക ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, അതുപോലെ വ്യാവസായിക ഭൂപടത്തെ എന്ത് പറയുന്നതാണ്. സോ നമുക്കറിയാം, കൃഷിഭൂമി നമ്മുടെ മാപ്പിൽ എന്തായി കാണിക്കുന്നു, മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. കൃഷിഭൂമിയാണെങ്കിൽ അത് മഞ്ഞ നിറത്തിലാണ്. എന്നാൽ റോഡിനെ എന്താണ് കാണിക്കുന്നത്, ചുവപ്പ് നിറത്തിലാണ്. ഓക്കെ, റോഡിനെ കാണിക്കുന്നത് ചുവപ്പ് നിറത്തിലാണ്. എന്നാൽ കൃഷിഭൂമിയാണെങ്കിൽ അത് മഞ്ഞയാണ്. അതുപോലെ ഭൗതിക ഭൂപടം ഭൂപ്രകൃതി ഭൂപടമാണ്. അതുപോലെ സാംസ്കാരിക ഭൂപടമാണ് ഇത്, വ്യാവസായിക ഭൂപടമുള്ളത്. ഓക്കെ, സാംസ്കാരിക ഭൂപടത്തിലാണ് വ്യാവസായിക ഭൂപടം വരുന്നത്. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ധാരാതലീയ ഭൂപടം വലിയതോത് ഭൂപടമാണെങ്കിൽ അറ്റ്ലസ് ഭൂപടം എന്താണ്, അത് ചെറിയ തോത് ഭൂപടമാണ്. ഓക്കെ, ധാരാതലീയ ഭൂപടം വലിയ തോത് ഭൂപടമാണെങ്കിൽ അറ്റ്ലസ് ഭൂപടം എന്താണ്, അത് ചെറിയ തോത് ഭൂപടമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരിക്കണം, എങ്കിലും ഈ കൺസെപ്റ്റ് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. സോ ഇതിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പാണ്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മൂന്നാമത്തെ ദിവസം നോക്കാം. ശരിയായ ജോഡി കണ്ടെത്തി എഴുതാനാണ്. ചെറിയ തോത് ഭൂപടം ചുമർ ഭൂപടം, രണ്ടാമത് തന്നത് വലിയ തോത് ഭൂപടം അറ്റ്ലസ് ഭൂപടം, ചെറിയ തോത് ഭൂപടം ധാരാതലി ഭൂപടം, ചെറിയ തോത് ഭൂപടം കടസ്റ്റൽ ഭൂപടം. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ചെറിയ തോത് ഭൂപടം ഏതാണ്, അത് ചുമർ ഭൂപടമാണ് അല്ലേ. ചെറിയ തോത് ഭൂപടം അത് ചുമർ ഭൂപടമാണ്. നമുക്ക് വലിയ തോത് ഭൂപടമാണോ അറ്റ്ലസ്, അറ്റ്ലസ് അല്ല, അറ്റ്ലസ് എന്താണ്, അത് ചെറിയ തോത് ഭൂപടമാണ്. സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. ചെറിയ തോത് ഭൂപടം എന്നത് ചുമർ ഭൂപടം ഏതിൽ വരുന്നതാണ്, ചെറിയ തോത് ഭൂപടത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തെ ദിവസം നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ്, അതായത് 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്റർ തോതും അതുപോലെ ഭൂപട ദൂരവും യഥാർത്ഥ ദൂരവും തമ്മിൽ തന്നിട്ടുണ്ട്. സോ 1 സെൻറ്റിമീറ്ററിന് ഇതൊന്നും അത്ര ഡീറ്റെയിൽസ് ആയിട്ട് വരില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, ഇത് കുട്ടികൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ എത്ര ദൂരം, അങ്ങനെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപടങ്ങളിൽ തോത് കാണിക്കുന്ന രണ്ട് രീതികളാണ് ചുവടെ, ഓരോ രീതിയുടെയും മേന്മകൾ എഴുതുക. ഒന്ന് ഭിന്നക രീതി, അതുപോലെ രേഖാരീതി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ് ഭൂപടങ്ങളിൽ തോത് കാണിക്കുന്ന രണ്ട് രീതികൾ ഏതൊക്കെയാണ്. ഒന്ന് ഭിന്നക രീതിയാണ്, മറ്റൊന്ന് രേഖാരീതിയാണ്. സോ ഭിന്നക രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം. അപ്പോൾ ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം, അതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. രേഖാരീതി എന്ന് പറയുന്നതാണ് അത് ഭൂപടങ്ങൾ വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യുമ്പോൾ രേഖാരീതിയിലുള്ള തോതും ആനുപാതികമായി മാറുന്നു, അതാണ് രേഖാരീതി. രേഖാരീതി എന്താണ്, ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ രേഖാരീതിയിലുള്ള തോതും ആനുപാതികമായി മാറുന്നതാണ് രേഖാരീതി. ഭിന്നക രീതി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം എന്നതാണ് ഇത് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ തരംതിരിക്കുക, ഓരോന്നും രണ്ട് വീതം ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ നമുക്കറിയാം ഭൗതിക ഭൂപടമുണ്ട്, സാംസ്കാരിക ഭൂപടമുണ്ട്, മറ്റ് പലതരത്തിലുള്ള ഭൂപടങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഓപ്ഷനായിട്ട് എടുത്തിരുന്നത് ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടവുമാണ്. ഭൗതിക ഭൂപടങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഭൂപ്രകൃതി ഭൂപടം വരുന്നുണ്ട്, അത് ഭൂവിനിയോഗ ഭൂപടം തുടങ്ങിയവയാണ്. സാംസ്കാരിക ഭൂപടം ഏതാണ്, രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം തുടങ്ങിയവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കാം, രാഷ്ട്രീയ ഭൂപടം താഴെ തന്നിരിക്കുന്നതിൽ ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചേക്കാം. അതിൽ ഓപ്ഷൻസ് ആയിട്ട് ഭൗതിക ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, സാംസ്കാരിക ഭൂപടം, അങ്ങനെ ഓപ്ഷൻ തന്നാം. അത് സാംസ്കാരിക ഭൂപടത്തിൽ വരുന്നതാണ്. സാംസ്കാരിക ഭൂപടത്തിൽ രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം തുടങ്ങിയവയുണ്ട്. അതുപോലെ ഭൗതിക ഭൂപടങ്ങളിൽ ഭൂപ്രകൃതി ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം തുടങ്ങിയവയാണ് ഉള്ളത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗോപുവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂളിന് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഏത് ദിശയിലാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഇല്ല, തെക്ക് കിഴക്കാണ്, നമുക്ക് ആൻസർ അറിയാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് എഴുതാനാണ്. ഒരുപാട് ഭൂപടങ്ങൾ താഴെ തന്നിട്ടുണ്ട്, രാഷ്ട്രീയ ഭൂപടം, മണ്ണ് ഭൂപടം, കാലാവസ്ഥ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ചരിത്ര ഭൂപടം, സൈനിക ഭൂപടം. സോ തിരിച്ച് ഏതൊക്കെയാണ് ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുന്നതിനാണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നതാണ് അത് മണ്ണ് ഭൂപടം, കാലാവസ്ഥ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം. ഏതൊക്കെയാണ്, മണ്ണ് ഭൂപടം, കാലാവസ്ഥ ഭൂപടം,
നൈസർഗിക സസ്യജല ഭൂപടങ്ങളാണ് ഇത് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നത്. എന്നാൽ സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? അത് രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, സൈനിക ഭൂപടം. ഓക്കെ, സാംസ്കാരിക ഭൂപടങ്ങൾ, രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, സൈനിക ഭൂപടങ്ങളാണ്. അതുപോലെ ഭൗതിക ഭൂപടങ്ങൾ ഏതാണ്? അത് മണ്ണ് ഭൂപടം, കാലാവസ്ഥ ഭൂപടം, അതുപോലെ നൈസർഗിക സസ്യജല ഭൂപടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 സെൻറ്റിമീറ്റർ സമുദ്രം വൈക്കുക, ഇത് ഒരു കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ്, നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്ന ഭൗമ വിവരങ്ങൾ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? സോ റിപ്പീറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ കുറേ ഒരുപാട് ഇത് നമുക്ക് പാർപ്പിടങ്ങൾ, തീവണ്ടിപ്പാത, കൃഷിയിടങ്ങൾ, ജലാശയങ്ങൾ, പാറക്കൂട്ടങ്ങൾ, കുഴൽക്കിണറുകൾ, അപ്പോൾ ഇവയൊക്കെ മാപ്പിൽ കാണിക്കുമ്പം ഏതൊക്കെ നിറങ്ങളാണ് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ഏതാണ് പാർപ്പിടങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് പാർപ്പിടങ്ങൾ കാണിക്കുമ്പോൾ ചുവപ്പ് കളറിലാണ് കാണിക്കുക. ഓക്കെ, പാർപ്പിടങ്ങൾ കാണിക്കുന്നത് ചുവപ്പിലാണ്. തീവണ്ടിപ്പാത ഏതാണ്? കറുപ്പാണ്. അതുപോലെ കൃഷിയിടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മഞ്ഞയാണ്. ജലാശയങ്ങൾ ഓൾറെഡി നമുക്കറിയാം, നീലയാണ്. പാറക്കൂട്ടങ്ങളാണെങ്കിൽ തവിട്ട് നിറമാണ്. അതുപോലെ കുഴൽക്കിണർ എന്താണ്? നീലയാണ്. ഓക്കെ, കുഴൽക്കിണറിലൊക്കെ എന്താണ് ഉണ്ടാവുക? വെള്ളം, ജലാശയമാണ്, വെള്ളമാണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് നീലയാണ്. പാറക്കൂട്ടങ്ങൾ എന്താണ്? തവിട്ട് നിറമാണ്. ജലാശയങ്ങൾ നീലയാണ്. കൃഷിയിടങ്ങൾ മഞ്ഞയാണ്. തീവണ്ടിപ്പാത കറുപ്പാണ്. പാർപ്പിടങ്ങൾ അവിടെയാണ് ജനങ്ങൾ താമസിക്കുക. അപ്പോൾ ജനങ്ങളുടെ രക്തത്തിൻ്റെ കളറും ചുവപ്പാണ് നമുക്കറിയാം. സോ അത് ചുവപ്പാണ്. തീവണ്ടിപ്പാത കറുപ്പാണ്. കൃഷിയിടങ്ങൾ മഞ്ഞയാണ്. ജലാശയങ്ങൾ നീലയാണ്. തവിട്ടാണ് ഏത്? പാറക്കൂട്ടങ്ങൾ. കുഴൽക്കിണറുകൾ ഏതാണ്? അത് നീലയാണ്. ഓക്കെ, അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്ലസ് ഭൂപടങ്ങളെ ചെറിയ തോത് ഭൂപടങ്ങളെന്നും ധരാതലീയ ഭൂപടങ്ങളെ വലിയ തോത് ഭൂപടങ്ങളെന്നും വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ഓരോ ഉദാഹരണം കണ്ടെത്തി എഴുതാനാണ്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങളുണ്ട്, അതുപോലെ വലിയ തോത് ഭൂപടങ്ങളുണ്ട്. ചെറിയ തോത് ഭൂപടത്തിൻ്റെ ഒരു എക്സാമ്പിളാണിത് അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വലിയ തോത് ഭൂപടത്തിൻ്റെ എക്സാമ്പിളാണിത് കടസ്റ്റിൽ ധരാതലീയ ഭൂപടങ്ങളും കടസ്റ്റിൽ ഭൂപടങ്ങളും പറയുന്നത്. സോ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ചെറിയ തോത് ഭൂപടങ്ങൾ. ഓക്കെ, വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണെന്ന് പറയുന്നത് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെ പറയാം? ഒന്ന് ചുമർ ഭൂപടം, നമ്മുടെ ചുമറിലൊക്കെ കാണുന്ന ഭൂപടം. അതുപോലെ അറ്റ്ലസ്, നമുക്കറിയാം അറ്റ്ലസ് അറിയാം. സോ ചുമർ ഭൂപടവും അറ്റ്ലസ് ഭൂപടവുമാണ് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. അവിടെ എന്താണ് ചെയ്യുക? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. ഓക്കെ, വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. അതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ചുമർ ഭൂപടവും അറ്റ്ലസ് ഭൂപടവും. അതുപോലെ എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ? ചെറിയ ഭൂപ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ഇത് വലിയ തോത് ഭൂപടങ്ങൾ. ഓക്കെ, ചെറിയ ഭൂപ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ, ചെറിയ ഭൂപ്രദേശങ്ങളിലെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ഇത് പറയുന്നത് വലിയ തോത് ഭൂപടങ്ങൾ. അത് ഉദാഹരണമാണ് നമ്മൾ കടസ്ട്രൽ ഭൂപടങ്ങൾ. ഓക്കെ, കടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. സോ 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിട്ടുള്ള ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനാണ് ഒന്ന് നൈസർഗിക സസ്യജല ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, സൈനിക ഭൂപടം, ഭൗതിക ഭൂപടം, സാംസ്കാരിക ഭൂപടം. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതാണ് ഭൗതിക ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? അത് കാലാവസ്ഥയുണ്ട്, പ്രകൃതിയുണ്ട്, അതുപോലെ നൈസർഗിക സസ്യജാലങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ്. അതുപോലെ സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നതാണ് അത് ഭൂവിനിയോഗ ഭൂപടമാണ്, ചരിത്ര ഭൂപടമാണ്, അതുപോലെ സൈനിക ഭൂപടമാണ്. ഓക്കെ, ഇതാണ് ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. അതുപോലെ ഭൗതിക ഭൂപടം, കാലാവസ്ഥ, ഭൂപ്രകൃതി, നൈസർഗിക സസ്യജാലം, അതുപോലെ സാംസ്കാരികം ഏതാണ്? ഭൂവിനിയോഗം, ചരിത്രം, അതുപോലെ സൈനിക ഭൂപടങ്ങളാണ്. ഓക്കെ, ഇനി 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നിനും ഉദാഹരണങ്ങൾ എഴുതിയത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇത് ഭൗതിക ഭൂപടങ്ങൾ. പറയുക, ഫിസിക്കലായിട്ടുള്ളത് ഇതാണ് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്നാൽ കൃഷി, വ്യവസായം, അതിർത്തികൾ തുടങ്ങി മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിത് സാംസ്കാരിക ഭൂപടങ്ങൾ. ഓക്കെ, എന്താണ് ഈ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ന് പറയുന്നത് ഈ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ കൃഷി, വ്യവസായം, അതിർത്തികൾ തുടങ്ങി മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിത് നമ്മുടെ സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ്. സോ എല്ലാവരും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇത്തരത്തിൽ ഭൂപടങ്ങൾ തയ്യാറാക്കേണ്ടത് ആവശ്യകത എന്ത്? തീമാറ്റിക് ഭൂപടങ്ങളാണ്. തീമാറ്റിക് ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിരവധി വിവരങ്ങൾ ഒരേ
നമ്മുടെ ഇത്തരം തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രത്യേക വിഷയത്തിന് പ്രത്യേക കാരണത്തിന് വേണ്ടി കാര്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുക. അത് നിരവധി വിവരങ്ങൾ ഒരേ ഭൂപടത്തിൽ ഉൾപ്പെടുന്ന ആശയക്കുഴപ്പങ്ങൾക്കും അതുപോലെ അവ്യക്തതകളും കാരണമാണ്. അപ്പോൾ ഈ തീമാറ്റിക് ഭൂപടങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം കുറേ വിവരങ്ങൾ ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന കുറേ വിവരങ്ങൾ ഇപ്പോൾ ഒരു മാപ്പിൽ മാത്രമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അതിന് ആശയക്കുഴപ്പങ്ങളും അതുപോലെ അവ്യക്തതകളും കാരണമാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തീമാറ്റിക്കായ ഭൂപടങ്ങൾ, അതായത് ഓരോ സാധനത്തിനും ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, തീമാറ്റിക് ഭൂപടങ്ങളെന്ന് പറയുന്നത്. ഇനി ക്ലാസ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചുവടെ ചേർത്തിട്ടുള്ള ഏതുതരം ഭൂപടമാണ് ഇതിനായി നിങ്ങൾ ആശ്രയിക്കുക? നമുക്കറിയാം രാഷ്ട്രീയ ഭൂപടമാണ് അല്ലേ, സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഭൂപടമാണ്. സോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഈസി ആയിരുന്നു, രാഷ്ട്രീയ ഭൂപടമാണ്. ഇനി ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് അവ ഏതെല്ലാം. അപ്പോൾ ഇത് ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തതാണ്. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് അവ ഏതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി, മൂന്ന് രീതികളിലാണ് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുന്നത്. എത്രയാണ് ഒരു നമുക്കറിയാം ഒരു വലിയ സ്ഥലത്തെയാണ് നമ്മളൊരു മാപ്പിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ 1 സെൻറ്റിമീറ്ററൊക്കെ ഇത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞ് തോത് കൊടുക്കണം. സോ മൂന്ന് തരത്തിലുള്ള തോതുകൾ കൊടുക്കുന്ന രീതിയാണുള്ളത്. ഒന്ന് എന്താണ്, പ്രസ്താവന രീതിയാണ്. രണ്ട് ഭിന്നക രീതിയാണ്. മൂന്ന് രേഖാരീതിയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഭൂപടങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിരിക്കുന്നു. സോ നമുക്ക് വലിയ തോത് ഭൂപടമുണ്ട്. എ എന്തായിരിക്കും, ചെറിയ തോത് ഭൂപടമായിരിക്കും. ഭൂപടങ്ങൾ എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളുമാണ്. സോ ചെറിയ തോത് ഭൂപടങ്ങളുടെ എന്താണ് ആൻസർ, അതിൻ്റെ എക്സാമ്പിളാണ് ചുമർ പത്രങ്ങൾ അതുപോലെ തന്നെ ചുമർ ഭൂപടങ്ങൾ അല്ലെങ്കിൽ അറ്റ്ലസ് ഒക്കെ പറയുന്നത്. എന്നാൽ വലിയ തോത് ഏതൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കഡസ്ട്രലാണ്, ടോപ്പോഗ്രഫിക്കലുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 18, ഇത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ചിഹ്നങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പി ഒ പോസ്റ്റ് ഓഫീസാണ്, പി എസ് എന്താണ് പോലീസ് സ്റ്റേഷനാണ്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പാർപ്പിടങ്ങളാണ്, റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പി എസ് പരീക്ഷകളല്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററുകൾ, അതായത് 8-ാം ക്ലാസ്സിലെ ഭൂപടങ്ങൾ വായിക്കാം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം, ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് പോകണം. 10th മെയിൻസിനും അതുപോലെ ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വായിച്ചിട്ട് പോകണം. കാരണം വളരെയധികം മാപ്പുകളെക്കുറിച്ച് പറയുന്ന ഭൂപടങ്ങളെക്കുറിച്ച് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം, ആ ഒരു ചാപ്റ്റർ വായിച്ച ശേഷവും അതിൻ്റെ ഒരു കംപ്ലീറ്റ് അനലൈസ് സംഗ്രഹത്തിൽ വായിച്ചതിന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം ചെയ്ത് കിട്ടുന്നുണ്ടോ, ഈ ഒരു ആൻസർ പറയും, ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആകും. ഈ ക്വസ്റ്റ്യൻസ് സമഗ്രയിലെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് പെട്ടെന്ന് തന്നെ തീർക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ചാപ്റ്ററോടുകൂടി നമ്മൾ നമ്മുടെ വേൾഡ് ജിയോഗ്രഫി ഇവിടെ കംപ്ലീറ്റ് ആവും. സോ അതിനുശേഷം മറ്റ് സീരീസുകൾ നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ എല്ലാ സീരീസുമായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ അംഗമാകുക. PDF നോട്ടും ക്വിസുകളൊക്കെ നമുക്ക് അവിടെ നടത്താം. സോ മറ്റൊരു ചാപ്റ്ററിൻ്റെ അനലൈസുമായി സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ, ജോലി കിട്ടട്ടെ. താങ്ക് യു.